അധികവും ഉണ്ടായിരുന്ന ടൈമിൽ കാരണം മഴയെ തുടർന്ന് കുറച്ച് ബഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ മഴ കാരണം തൂങ്ങി എല്ലാം അങ്ങോട്ട് പോയി. അപ്പൊ കളിക്കുണ്ടായി. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്റെ കുറച്ച് ലോട്ടസിന്റെ കളക്ഷൻ കാണിക്കാനാണ്. അപ്പൊ ഇന്ന് ഒരുവിധം എല്ലാ എന്റെ വെറൈറ്റികളും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ ഒക്കെ കാണാം, എല്ലാം ഒരുവിധം എല്ലാം വരുന്നുണ്ട്. സോ അതേപോലെ തന്നെ ടുഡേ ബ്ലൂമേഴ്സ് ആയതാണ് നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലെയുള്ള താങ്ങുകൾ. സോ നല്ല ഡാർക്ക് കളർ ആണ്. ഇഷ്ടംപോലെ ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തത് നമ്മുടെ വൈറ്റ് പ്യൂണിയാണ്. കാരണം നമ്മൾ വൈറ്റ് പ്യൂണി നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, നല്ലൊരു സുഗന്ധം. അതൊരു നല്ല അടിപൊളിയാണ്. അതേപോലെ ഇതിൻ്റെ തെറ്റിൽ എന്ന് പറഞ്ഞൊരു ലെതർ തൂവല് പോലെ. ഓക്കെ, സോ ഇതാണ് എൻ്റെ താമര കളർ. ഇത് വൈറ്റ് പ്യോണി എന്ന് പറയുന്ന ലോട്ടസ് ആണ്. ഇതും വൈറ്റ് പ്യോണി എന്ന് പറയുന്ന ലോട്ടസ് ആണ്. ഇത് രണ്ടും ഒരേതാണ് കേട്ടോ. ഇതിൻ്റെ പെറ്റൽസ് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആണ്. ഇത് പിങ്ക് ലോഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ബുച്ച എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കണ്ടോ. അപ്പോൾ ഈ വെറൈറ്റി നമുക്ക് നന്നായിട്ട് ഫ്ലവേഴ്സ് ബഡ്സ് അങ്ങനെ തരും. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടു നോക്കൂ, കണ്ടില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ താഴേക്ക് എടുത്ത് ഒടിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഇവിടെ കുറച്ച് മഴയൊക്കെ ആയിട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് വേച്ച് താങ്ങിയിട്ട് താഴ്ന്നു പോകുന്നതാണ്. ഇത് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നതാണ്. ഇതും പിങ്ക് ക്ലൗഡാണ്. നമ്മളിത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് പുറത്തുള്ള വലിയ പെറ്റൽസൊക്കെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പുറത്തേക്കൊന്ന് തള്ളിക്കൊടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങനെ നന്നായി തള്ളി കൊടുക്കുക. ചെറിയ പെറ്റൽസ് വന്നാൽ നമുക്ക് ഒന്ന് ഊതിയിട്ട് തളുകി കൊടുത്താൽ മാത്രം മതി. സോ നമ്മൾ ഇതേ വലിയ പെറ്റൽസൊക്കെ ഒരുവിധം ആക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പെറ്റൽസൊക്കെ താഴത്തേക്കും വീഴുന്നു പോകുന്നുണ്ട്. അത് നമ്മൾ സ്വാഭാവികമാണ്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് പെറ്റൽസൊക്കെ താഴെ വീഴും. അപ്പോൾ ഇങ്ങനെ വിരിയിച്ച് കൊടുത്താലാണ് നമുക്ക് അതിൻ്റെ ഒരു ഭംഗിയും കൂടുതൽ പെറ്റൽസും കളറും നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നല്ല ഭംഗിയിൽ വരുന്നുണ്ട്. ഈ വെറൈറ്റി ഉണ്ടോ, ഇതിലും നല്ല ബഡ്സും ഫ്ലവേഴ്സും ഉണ്ട്. പിന്നെ ഇത് നല്ല ഡാർക്കായിട്ടുള്ള ഫ്ലവറാണ് വരുന്നത്. ഇതിലത്തെ ബഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ദിവസം കൂടുന്തോറും ഓരോന്നും ഒന്നും കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും എൻ്റെ സീഡ് പൗച്ചാണ്. കാരണം അത്രയും ഫ്ലവേഴ്സ് എൻ്റെ വിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ വെറൈറ്റി ഉണ്ടോ, ഇതിൻ്റെ പെറ്റൽസ് നല്ല നീളമാണ്. ഇതാണ് അഫിക്ഷൻ 16, നല്ല ഡാർക്ക് അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള പൂവ്. ഇത് കണ്ടില്ലേ, ഇതാണ് കോക്കനട്ട് മിൽക്ക് എന്ന് പറയുന്ന ഒരു ലോട്ടസ്. ഇത് നല്ലൊരു വെറൈറ്റിയാണ്. ഇത് നല്ല വൈറ്റ് കളറും അതേപോലെ തന്നെ വലിയ സീഡ് പോഡും വലിയ പെറ്റൽസൊക്കെ ആയിട്ട് ഉള്ളൊരു വെറൈറ്റിയാണ്. ഇതും നല്ലൊരു വെറൈറ്റിയാണ്. ഇതിൽ നമുക്ക് ബഡ്സ് കുറേ കാണാം, ഫ്ലവേഴ്സും വരും. പിന്നെ ഇത് ചെറിയ താമരയാണ് കേട്ടോ. ഇതും ഒരു നല്ല ഡാർക്കസ്റ്റ് വെറൈറ്റിയാണ്. ഇതാണ് നമ്മുടെ ഗ്രീൻ ആപ്പിൾ. അപ്പോൾ ഇതിൻ്റെ പെറ്റൽ വരുന്നതെന്ന് പറയുന്നത് ഗ്രീനാണ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടോ. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ആയിരിക്കും ഡാർക്ക് റെഡ്. അങ്ങനെയുള്ളവയാണ് ഇവയെല്ലാം. ഇത് റെഡ് ഫിലിപ്പിൻ്റെ ബഡാണ് കേട്ടോ. ഇത് വിരിയാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, അത് വൈറ്റ് പീണി ആയിരുന്നു. ഇതും പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഷോർട്സിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ